നമസ്കാരം. ഗൾഫിലെ പ്രവാസ ലോകത്ത് നിന്നുള്ള കാഴ്ചകളും വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ഗൾഫ് ദിസ് വീക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. സ്വാഗതം. ഗൾഫിലെ പ്രവാസ ലോകത്ത് പ്രവാസി മലയാളികളടക്കമുള്ളവരുടെ ആത്മഹത്യകൾ തുടർക്കഥയാകുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയിലെ അസ്ഥിരത, ഒറ്റപ്പെടൽ തുടങ്ങിയവയൊക്കെയാണ് ഈ ആത്മഹത്യാ പ്രവണതകളുടെ പ്രധാന കാരണങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്തരം ആത്മഹത്യകൾ തുടർക്കഥയാകുന്നത്? എന്താണ് ഇതിന് പരിഹാരം? നാട്ടിലുള്ളവരടക്കം ചർച്ച ചെയ്യപ്പെടേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണിത്. സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാണ്ഡവുമായി മെച്ചപ്പെട്ട ജീവിതം തേടിയെത്തുന്ന പ്രവാസികൾ ജീവനൊടുക്കുന്ന കാഴ്ചകൾ ഏറുകയാണ്. വിദ്യാർത്ഥികളിൽ തുടങ്ങി മധ്യവയസ്സ് പിന്നിട്ടവരിൽ വരെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നത് ഏറെ ആശങ്കാജനകമാണ്. ജീവിതം ആഘോഷമാക്കണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരിൽ പോലും ഈ പ്രവണത ഏറുന്നുവെന്നത് സമൂഹം ഏറെ ശ്രദ്ധയോടെ കാണേണ്ടതാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. മഹാമാരിയുടെ കാലത്ത് മാനസിക സംഘർഷം കൂടിയെന്നതും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ്. കോവിഡ് വരുമെന്ന ഭയത്തിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ച മലയാളി മഹാമാരിക്കാലത്തെ നടുക്കുന്ന ഓർമ്മയാണ്. താമസയിടങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നതും ജോലി നഷ്ടപ്പെട്ടതും ശമ്പളം കുറഞ്ഞതുമടക്കം വിവിധ കാരണങ്ങളും കോവിഡ് കാലത്തെ ആത്മഹത്യകൾക്ക് കാരണമായിട്ടുണ്ട്. ഈ കോവിഡിന്റെ കാലത്ത് ഈ ആത്മഹത്യ കാരണം ഈ ആളുകൾ ഇത് വന്നപ്പോൾ പേടിച്ച് എന്താ ഇത് വരികയെന്ന് ആർക്കും ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ കൂടുതൽ ആളും അതിനോണ്ടാണ് ആത്മഹത്യ ചെയ്തത്. പിന്നെ കൂടുതൽ ആൾ കോവിഡായിട്ട് മരണപ്പെട്ട ആൾ വളരെ കുറവായിരുന്നു. ചിലർക്ക് ജോലി ഉണ്ടാവും, ചിലർക്ക് ജോലി പോയിണ്ടാവും, ശമ്പളം കുറച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പല ടെൻഷനുമായിട്ട് ഈ പ്രശ്നത്തിലിരിക്കുമ്പോൾ കുട്ടികൾ മൂന്നാല് കുട്ടികളുണ്ടാവും, അവർക്ക് ഭക്ഷണം, സ്കൂൾ ഫീസ്, റെൻ്റ്, ഇതൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ആളുകൾ ഈ ആത്മഹത്യയിലേക്ക് തുനിയാൻ കാരണം. ആത്മഹത്യ ചെയ്ത ഇന്ത്യൻ പ്രവാസികളിൽ കൂടുതലും മലയാളികളാണെന്നത് ദുഃഖകരമായ സത്യമാണ്. വിവിധ കാരണങ്ങളാണ് പ്രവാസികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഗൾഫിലേക്ക് എത്തുന്ന പ്രവാസികളിൽ എല്ലാവർക്കും മികച്ച ജോലി സാഹചര്യങ്ങൾ ലഭിക്കാറില്ല. നാടും വീടും വിട്ട് ഗൾഫ് നാടുകളിലെത്തുന്ന പ്രവാസികളിൽ പലരും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുന്നവരാണെന്ന് മനഃശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇവിടുത്തെ സങ്കടങ്ങളെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചുമൊക്കെ നാട്ടിലെ ബന്ധുക്കളോട് പങ്കുവയ്ക്കുന്നത് കുറച്ചിലായി കരുതുന്നവരും ഏറെയുണ്ട്. ഇതറിയാതെ സ്വജനങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദം നേരിടുന്നത് പലർക്കും താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. അതിനാൽ തന്നെ നാട്ടിലെ ബന്ധുക്കളുടെ പിന്തുണ എല്ലാ പ്രവാസികൾക്കും ഏറെ ആവശ്യമുള്ളതും വിലപ്പെട്ടതുമാണ്. ഏറെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രവാസികൾക്ക്. ഇവിടെ വരുന്ന ആൾക്കാരെ തിരിച്ചറിയാത്ത വീട്ടുകാർ, അതായത് അവർക്ക് ഇവിടെയുള്ള അവരുടെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നാട്ടിലിരിക്കുന്നവർക്ക് പ്രശ്നമല്ല. അവർക്ക് എങ്ങനെയും നീ നാട്ടിൽ പോയി എന്നാൽ അവരൊക്കെ പോയിട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയല്ലോ, നീ എന്താ ഉണ്ടാക്കാത്ത, നിനക്കെന്താ പറ്റാത്ത, അങ്ങനെയുള്ള ഒരു ഫീലിങ്ങിലേക്ക് വരും. ഇതിനകത്ത് വരേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, ഈ പ്രവാസികൾ ശരിക്കും അവരുടെ അവസ്ഥ വീട്ടിൽ അറിയിക്കാറില്ല. ചിലപ്പോൾ അത് നാണക്കേടുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വീട്ടുകാർ വിഷമിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ വിചാരിച്ചുകൊണ്ട് വന്ന എൻ്റെ ജീവിതം എനിക്ക് കെട്ടിപ്പടുക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു നാണക്കേടുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പ്രവാസികൾക്ക് എപ്പോഴും എപ്പോഴും അവരുടെ ജീവിതം ഭയങ്കര റോസി റോസിയാണെന്ന് കാണിക്കാനാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് അതല്ലാത്തൊരവസ്ഥയെപ്പറ്റി അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് എടുത്ത് പണം ചെലവഴിച്ച ശേഷം തിരികെ അടയ്ക്കാൻ സാഹചര്യമില്ലാതിരിക്കുക, ജോലിയിലെ സമ്മർദ്ദവും അസ്ഥിരതയും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടലുകൾ തുടങ്ങിയവയെല്ലാം ഈ അടുത്ത കാലത്ത് നടന്ന ആത്മഹത്യകളുടെ പ്രധാന കാരണങ്ങളായിരുന്നു. ഒരിക്കൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വരവിനനുസരിച്ചല്ല ചെലവ് ചെയ്യുക. അവര് നാട്ടിൽ ഉടനെ എന്നാൽ പിന്നെ ഇവിടുന്ന് ഒരു ലോൺ എടുത്തു, ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു, അതിനകത്തുനിന്ന് ഫ്യൂച്ചർ മണി, നാളത്തെ എൻ്റെ പൈസ ഇന്ന് ഞാൻ ചെലവാക്കും,
എന്നിട്ട് നാട്ടിൽ ഞാൻ ചിലപ്പം സ്ഥലം വാങ്ങിക്കും, വീട് വയ്ക്കും, അങ്ങനത്തെ പല കാര്യങ്ങൾ വരും. എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഒരു ജോലി പോവുമോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ എനിക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചിലപ്പോൾ ഞാൻ കടക്കണിയിലാകും, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പം ഈ ഒരു ഗൾഫിൽ വരുന്നവരുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഒരു നിരാശയിൽ ഉണ്ടാകുന്ന ആത്മഹത്യകളായിട്ടാണ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. വ്യവസായികൾ പോലും തിരിച്ചടികൾക്ക് ആത്മഹത്യയിൽ അഭയം തേടിയ കാഴ്ച കോവിഡ് കാലത്ത് പ്രവാസ ലോകത്തെ ഞെട്ടിച്ചു. യു എയിൽ വ്യവസായികളായിരുന്ന ജോയ് അറക്കലും അജിത് അയ്യലുമൊക്കെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ സങ്കടപ്പെടുത്തുന്നതിനൊപ്പം ചോദ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നവയായിരുന്നു. പ്രവാസികളായ വിദ്യാർത്ഥികളിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നതും ആശങ്കാജനകമാണ്. മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് വീടുകളിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തത് കുട്ടികളിലെ ഒറ്റപ്പെടലിന് വഴിയൊരുക്കുമെന്ന് ഈ രംഗത്ത് കൗൺസിലിംഗും ബോധവൽക്കരണവും നടത്തുന്ന ഡോക്ടർമാരടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നു. ജോലി സമ്മർദ്ദം കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളോട് ചെയ്യുന്ന വലിയ ബാധകമാണതെന്ന് തിരിച്ചറിയാത്തതാണ് കാരണം. കോവിഡ് കാലത്ത് സ്കൂളുകളിൽ പോകാനാകാതെ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളോട് കൂടുതൽ കരുതലും പരിഗണനയും കാണിക്കണമെന്നാണ് സമൂഹത്തോടുള്ള അഭ്യർത്ഥന. ഈ വീട്ടിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ തല ഇതാകുകയാണ് ഈ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും വർത്തകമാരും എല്ലാവരും. ഈ അച്ഛനമ്മമാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ എവിടെങ്കിലും പുറത്ത് പോവുക, ഒരാഴ്ച തന്നെ പോയി ഒരു ആളുകളിൽ ബന്ധപ്പെടുക, അങ്ങനെ ഒരു മനസ്സിന് സമാധാനം കൊടുക്കുക. സമാധാനം കൊടുത്താലും ജീവിതത്തിന് തന്നെ സുഖം ഉണ്ടാവും. പ്രവാസികളെ അല്പം കൂടി കരുതലോടെ പരിഗണിക്കേണ്ട കാലമാണ് കോവിഡ് കാലമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നോർക്കയും ലോക കേരള സഭയും പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾ വഴി ബോധവൽക്കരണവും കൗൺസിലിംഗും ഒക്കെ സജീവമാക്കുന്നത് ഉചിതമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും ഇത്തരം സംവിധാനങ്ങളുടെ പിന്തുണ ഏറ്റവും ആവശ്യമുള്ള സമയമാണിത്. എംബസികളും ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടേണ്ടിയിരിക്കുന്നു. ചില എംബസികളെങ്കിലും അത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത് പ്രതീക്ഷയേകുന്നതുമാണ്. അതിനാൽ ഒരു ജീവനേക്കാൾ വലുതല്ല സാമ്പത്തിക നഷ്ടവും അഭിമാന പ്രശ്നങ്ങളുമെന്ന തിരിച്ചറിവിലെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സമൂഹവും സർക്കാരും അത് തിരിച്ചറിയണമെന്നാണ് പ്രവാസലോകം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. യു എയിൽ 10 വർഷം പിന്നിടുന്ന ഒരു ഇന്ത്യ പാക് പ്രണയകഥ. ഈ കഥയിലെ നായകൻ പാകിസ്ഥാനിലെ പഞ്ചാബ് സ്വദേശി തൈമൂർ താരിഖാണ്. നായിക കോട്ടയം പുതുപ്പള്ളി സ്വദേശി ശ്രീജ. രണ്ട് സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒത്തുചേർന്ന സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായ ആ രണ്ട് പേരുടെ ജീവിതകഥയാണ് ഇനി കാണുന്നത്. ഉഹിബ്ബുക്കി കൈഫമാ കുന്തി, ഐ ലവ് യു ആസ് യു ആർ. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കേരളത്തിൽ നിന്നൊരു യുവതിയും പാകിസ്ഥാനിലെ പഞ്ചാബ് സ്വദേശി യുവാവും ജീവിതത്തിൽ ഒരുമിക്കാൻ തീരുമാനിച്ചത് 200-ലധികം രാജ്യങ്ങൾ അധിവസിക്കുന്ന യു എയിൽ വെച്ചായിരുന്നു. പാക് സ്വദേശി തൈമൂർ താരിഖും കോട്ടയം പുതുപ്പള്ളി സ്വദേശി ശ്രീജയും പ്രണയ ജീവിതത്തിൽ 1 ദശകവും വിവാഹ ജീവിതത്തിൽ 2 വർഷവും പിന്നിടുകയാണ്. രണ്ട് സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സംഗമം. എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായിരുന്നു ഒരുമിച്ച് ജീവിക്കാനുള്ള ഇരുവരുടെയും മനസ്സ്. ആ മനസ്സിന്റെ ഒരുമയോടെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ആടിപ്പാടി ഇരുവരും ജീവിതം ആഘോഷമാക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ ക്ലിനിക്കിന്റെ തൊട്ടടുത്തായിരുന്നു ഇവരുടെ കമ്പനി. അങ്ങനെ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനെ വന്ന് കണ്ട് പരിചയപ്പെട്ടു, പിന്നെ നമ്പറൊക്കെ കിട്ടി, ഫോൺ വിളി തുടങ്ങി. റെഗുലർ കസ്റ്റമറായിരുന്നു പേഷ്യൻ്റ്. ഇവരുടെ കമ്പനിയിലെ ലേബേഴ്സിനെ എല്ലാം കൊണ്ടുവരുന്നു ഇപ്പോഴും അവിടെ. അങ്ങനെ പിന്നെ കൂടുതൽ പരിചയമായി. അങ്ങനെ കുടുംബാംഗങ്ങളുടെ അടക്കം പിന്തുണയോടെ യു എയിൽ വെച്ചായിരുന്നു വിവാഹം. യു എയിലെ ജോലിക്കിടെ പരിചയപ്പെട്ട ഒട്ടേറെ മലയാളി സുഹൃത്തുക്കളുണ്ട് തൈമൂറിന്. കേരളത്തിൽ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കേരളത്തെ കുറിച്ച് പറയാൻ പെരുത്തിഷ്ടവും. കേരള പീപ്പിൾ ഈസ് ഗുഡ് ആൻഡ് കേരള മോസ്റ്റ്ലി പീപ്പിൾ ദേ ആർ സേയിങ് ഗോഡ് ഓൺ കൺട്രി, സോ ദാറ്റ്സ് വൈ ഇൻഷാല്ലാ ഐ ആം പ്ലാനിംഗ് ടു ഗോ ദേർ. ഇൻഷാല്ലാ സൂൺ ഐ വിൽ ഗോ ബിക്കോസ് ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട് ഫ്രം കേരള. സോ മലയാളി പുലിയാണ്.
ടിക്ടോക്ക് അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ദമ്പതികൾ പ്രവാസി മലയാളികൾക്കിടയിൽ സെലിബ്രിറ്റികളായത്. മലയാളത്തിൽ ഓണാശംസകൾ നേർന്നും മലയാളം പാട്ടിന് ചുവടുവെച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരും സജീവമാണ്. हम लोग कोविड के टाइम स्टार्ट किया टिकटॉक. पहले मैं इंटरेस्टेड नहीं था, तो कोविड टाइम में थोड़ा बिजनेस भी स्लो था और क्वारंटाइन भी था. मैं क्वारंटाइन में बाहर हम लोग इतना नहीं जाता था, तो वो फ्री टाइम में हम लोग वीडियो बनाता है दोनों, इसलिए तो पीपल रिस्पॉन्स अच्छा मिला, इसलिए हम लोग कंटिन्यू किया. तो अभी भी फ्री टाइम में बनाता है. വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെയെങ്കിലും മോശം കമന്റുകളും കേൾക്കേണ്ടി വന്നു. പാക് സ്വദേശിയെ വിവാഹം കഴിച്ചതായിരുന്നു ചിലർ കണ്ട കുറ്റം. ഫസ്റ്റ് റിയാക്ട് ചെയ്ത എല്ലാവരും, നീ പാകിസ്ഥാനി കെട്ടി കേരളത്തിൽ അമ്പളരില്ലഞ്ഞിട്ടാണോ, നിന്നെ ഇന്ത്യയിലോട്ട് വിടരുത്, കയറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തൈമൂറ് വരാൻ തുടങ്ങിയല്ലോ, ടിക്ടോക്കിൽ ഓൺ വോയിസ് ഇട്ടു, പിന്നെ കുറേ ആൾക്കാരെ ഇവിടെ മീറ്റ് ചെയ്തു, മലയാളീസിനെയൊക്കെ ടിക്ടോക്കേഴ്സിനെയൊക്കെ. അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇപ്പൊ എന്നെ കഴിഞ്ഞ സപ്പോർട്ട് തൈമൂറിനാണ്, എല്ലാരും ഭയങ്കര സപ്പോർട്ടാ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ. ഫോർ ദ കേരള പീപ്പിൾ ഐ ആം ഓൾവേസ് സേയിങ് ലവ് യു കേരള, ലവ് യു മലയാളി, ലവ് യു ആൾ. ആൻഡ് ഫോർ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാനി, ബിക്കോസ് സ്റ്റിൽ ഐ എം തിങ്കിങ് ഇഫ് വി സ്റ്റേ ലൈക്ക് ബിഫോർ, നോ പാകിസ്ഥാനി പീപ്പിൾ ലവിങ് ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യൻ ആൾസോ, ബട്ട് സം പീപ്പിൾ ഇസ് ബാഡ് in Pakistan also, in India also, but if we are together, so it's great. No, കഴിഞ്ഞ ഓണത്തിനായിരുന്നു തൈമൂർ ആദ്യമായി ഓണസദ്യ കഴിച്ചത്. പാക് ഭക്ഷണ വിഭവങ്ങൾ ശ്രീജയ്ക്കും ഇഷ്ടം. മലയാള സിനിമകളും പാട്ടുകളും ഒക്കെ ഏറെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന തൈമൂർ മലയാളം പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ഏറെ കേട്ടും വീഡിയോയിലൂടെ കണ്ടും ഇഷ്ടപ്പെട്ട കേരളത്തിൽ ശ്രീജയോടൊപ്പം താമസമാക്കണമെന്നത് തൈമൂറിന്റെ വലിയ ആഗ്രഹമാണ്. കുറച്ച് കുറച്ച് മലയാളം അറിയും. മലയാളി അടിപൊളി അടിപൊളി. ആൻഡ് ഇന്ത്യ വിശേഷം, നല്ല വിശേഷം. ആൻഡ് ഐ നോ 1, 2, 3, 4, 5, 6, 7, 8, 50, 8, 50, 10. സോ സാമ്പാർ ഇസ് ഓസം. മോഹൻലാൽ ഈസ് മൈ ഫേവറേറ്റ്. കുടുംബജീവിതം ആഘോഷത്തോടെ മുന്നോട്ടു പോകുന്നതിന് രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ആ പിന്തുണയോടെ, അതിലുപരി ഐക്യത്തോടെ, എല്ലാ വ്യത്യാസങ്ങളെയും അതിജീവിച്ച് മറികടന്ന് ഇരുവരും ഇത്തവണത്തെ കേരള ബജറ്റ് രേഖയുടെ പുറം ചട്ടയ്ക്ക് സൂര്യകാന്തി ശോഭയേകിയത് പ്രവാസി മലയാളിയായ ഒരു കുഞ്ഞ് ചിത്രകാരിയാണ്, ഷാർജയിൽ താമസിക്കുന്ന രണ്ടാം ക്ലാസ്സുകാരി നിയ മുനീർ. സമൂഹത്തിന് സന്ദേശം നൽകുന്ന ചിത്രങ്ങളും ഈ മിടുക്കി ക്യാൻവാസിൽ ഒരുക്കിയിട്ടുണ്ട്. നിയയുടെ ചിത്രവിശേഷങ്ങളാണ് ഇനി കാണുന്നത്. ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് രേഖയുടെ പുറംചട്ടയിലും അകത്തും കുട്ടികളുടെ കലാവാസനകൾ നിറഞ്ഞു നിന്നിരുന്നു. കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ കവിതകൾക്കും ചിത്രങ്ങൾക്കുമൊപ്പമാണ് ഇങ്ങകലെ UAE താമസമാക്കിയ പ്രവാസി മലയാളിയായ ഒരു കൊച്ചുമിടുക്കിയുടെ ചിത്രങ്ങളും ഇടം നേടിയത്. അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നിയ മുനീറിന്റെ സൂര്യകാന്തിത്തോട്ടത്തിൽ നിൽക്കുന്ന പെൺകുട്ടി എന്ന ചിത്രമാണ് ബജറ്റ് പുറംചട്ടയിലൂടെ നിയമസഭയിലെത്തിയത്. കണ്ടു ബജറ്റിൽ പെയിന്റിങ് കണ്ട് കണ്ടത്, അന്നേരം ഒരു സർപ്രൈസ് ആയി, ഹാപ്പി ആയി.
വരയ്ക്കാൻ കാര്യമായിട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തതും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഓപ്പൺ ചെയ്തത്. അപ്പം വരയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേര് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് വന്നു. അതൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം കൂടുതൽ ഇതുപോലെയുള്ള അവസരങ്ങളെക്കുറിച്ച് അറിയാനാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ബഡ്ജറ്റിലേക്ക് സെലക്ട് ചെയ്യാനുള്ള റീസണും ഫേസ്ബുക്കിലൊരു ഫ്രണ്ടാണ്. അവർ ത്രൂ ആണ് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്ത് അത് അങ്ങനെയാണ് അവർ ഇഷ്ടത്തിനുള്ള ഒരു പടം സെലക്ട് ചെയ്ത് അതിലേക്ക് വന്നത്. ചിത്രം ബജറ്റ് രേഖയിൽ ഇടം നേടിയതിന് പിന്നാലെ അഭിനന്ദന പ്രവാഹമായിരുന്നു. ധനമന്ത്രി തോമസ് ഐസക്കുമായി ഫോണിൽ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരും നാട്ടിലെ പ്രിയപ്പെട്ടവരും അടക്കമുള്ളവർ ഫോൺ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. തോമസ് സംസാരിച്ച് ചോദിച്ചത് അതായത് സ്കൂളിലാണ് പഠിക്കണ, നാട്ടിൽ വരുമ്പം കാണാം, എന്നിട്ട് ഏത് സ്റ്റാൻഡേർഡിലാണ്, അതൊക്കെ എന്നിട്ട് കൂടുതൽ പടം വരയ്ക്കണം അതൊക്കെ. പ്രിയപ്പെട്ടവരുടെ നിച്ചുവും വീട്ടുകാരുടെ ഇച്ഛപ്പനുമായ നിയ 7 വയസ്സിനിടെ അക്രിലിക് കാർട്ടൂൺ ചിത്രങ്ങൾ ഒട്ടേറെ വരച്ചു കഴിഞ്ഞു. കാർട്ടൂൺ കഥാപാത്രങ്ങൾക്കും പ്രകൃതി ഭംഗിക്കുമൊക്കെയൊപ്പം കുഞ്ഞുവിരലുകളിൽ സമൂഹത്തിനുള്ള സന്ദേശം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും നിയ അവതരിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വെള്ളക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ കാൽമുട്ടുകളിൽ കഴുത്ത് ഞെരിച്ചമർത്തി കൊലപ്പെടുത്തിയ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനോട് ഐക്യദാർഢ്യപ്പെട്ട് നിയ വരച്ച ചിത്രം ഏറെ ശ്രദ്ധേയമാണ്. നിറത്തിന്റെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ദുഷ്പ്രവർത്തികൾക്ക് മുന്നിൽ കൊറോണ എന്ന വൈറസ് ഒന്നുമല്ലെന്ന സന്ദേശമാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. US സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ മുട്ടിനിടയിൽ അമർന്നു മരിക്കുന്ന മനുഷ്യൻ, അത് കണ്ട് കരയുന്ന കൊറോണ വൈറസും സ്വാതന്ത്ര്യത്തിന്റെ പ്രതിരൂപമായ ലിബർത്താസ് ദേവതയും. ലോകത്തെ കീഴടക്കിയ വൈറസിനേക്കാൾ വലുതാണ് കറുപ്പിനോടുള്ള മനുഷ്യന്റെ വിവേചന മനോഭാവമെന്ന് ഉറക്കെ പറയുകയാണ് ഈ കൊച്ചുമിടുക്കി. എനിക്ക് ന്യൂസ് കാണുന്നതിന് സ്വഭാവമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ആളും ഉണ്ടാവും ന്യൂസ് കാണുന്ന ടൈമിൽ. വേറെ ചാനലൊന്നും അപ്പോൾ വെക്കുന്നില്ല, അത് കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്താണത് സംഭവം, മീൻസ് ഡൽഹിയിൽ അവർ നടന്നു പോകുന്നത് എന്തായിരുന്നു എന്നുള്ളത്, അതുപോലെ അമേരിക്കയിൽ നടന്ന സംഭവം എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്നതാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ ഇതൊക്കെ പെട്ടെന്ന് ആളെ ഫീൽ ചെയ്യും ആൾക്ക്, എന്നിട്ട് പിന്നെ പോയിട്ട് പേപ്പർ എടുത്ത് വരക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ലോക്ക്ഡൌൺ കാലത്ത് ഉത്തരേന്ത്യയിൽ കാൽനടയായി പലായനം ചെയ്യപ്പെടേണ്ടി വന്ന കുരുന്നുകളടക്കമുള്ളവരുടെ വേദനയും നിയ ക്യാൻവാസിൽ പകർത്തി. ജീവകാരുണ്യ മേഖലയിലടക്കം സജീവമായ ബ്രിട്ടീഷ് ചിത്രകാരൻ സാഷ ജെഫ്രി കുട്ടികളുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഒരെണ്ണം നിയയുടേതായിരുന്നു. അതാകട്ടെ ഡൽഹി പലായനത്തിന്റെ വികാരം പങ്കുവച്ച ചിത്രം. ചിത്രം കണ്ടിഷ്ടപ്പെട്ട് ജെഫ്രി നിയയെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. Hi Nia, it's Sasha here saying hi and telling you a massive congratulations on your amazing artwork. It's amazing and I've included your beautiful picture. Thank you Nia and keep painting. കോവിഡ് കാലത്ത് ഗൾഫിലെ പ്രവാസികൾ മാസങ്ങൾ കാത്തിരുന്ന് ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങിയ കാഴ്ചയും മുഖ്യമന്ത്രി സ്വീകരിക്കാൻ നിൽക്കുന്നതുമെല്ലാം വർണ്ണങ്ങളിൽ നീ അവതരിപ്പിച്ചു. ടിവിയിൽ കണ്ട കാർട്ടൂണിലെ കൂട്ടുകാരെ വരച്ചാണ് നീയ 3 വയസ്സിൽ വർണ്ണങ്ങളുടെ ലോകത്തേക്ക് പിച്ചവെച്ചത്. കൂട്ടിന് റെക്സ് എന്ന നായ്ക്കുട്ടിയും ഉണ്ടായിരുന്നു. റെക്സിനെ ഇടയ്ക്ക് വെച്ച് നഷ്ടമായെങ്കിലും വരകളിൽ ഇടയ്ക്ക് കടന്നുവരും. ഇച്ചപ്പനും റെക്സും എന്ന പേരിൽ കാർട്ടൂൺ സീരീസും നിയ പുറത്തിറക്കിയിട്ടുണ്ട്. പെൺകുട്ടി ഞാനായി ഇച്ചപ്പന്, എന്നിട്ട് റെക്സ് ആ ഡോഗ് എൻ്റെ ഡോഗായിരുന്നു, അത് ഇപ്പം ഇല്ല എൻ്റെ കൂടെ, ഇവിടെ മാറിയപ്പം പോയി. യൂട്യൂബിലൂടെയാണ് പാഠങ്ങൾ പഠിക്കുന്നത്. ഇതുവരെ 100-ലധികം അക്രലിക് ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു, അതിലുപരി കാർട്ടൂൺ ചിത്രങ്ങളും. എല്ലാ പിന്തുണയും പ്രോത്സാഹനവുമായി ഷാർജയിലെ വീട്ടിൽ മാതാവ് അൻഷയും പിതാവ് മുനീറും കൂടെയുണ്ട്. ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ കാണുന്ന വരകളാണ് കൂടുതലും. അപ്പൊ ഇനിയൊന്ന് അവളുടേതായ രീതിയിൽ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ. കോവിഡ് സാഹചര്യത്തിൽ പഠനം വീട്ടിലിരുന്നായതോടെ ചിത്രരചനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിഞ്ഞു.
ഹാബിറ്റാറ്റ് സ്കൂളിന്റെ പിന്തുണയോടെ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിയ. പ്രവാസ മണ്ണിൽ ചിത്രപ്രദർശനം സംഘടിപ്പിക്കണമെന്നൊരാഗ്രഹം കൂടിയുണ്ട് ഈ കൊച്ചു ചിത്രകാരിക്ക്. ഗൾഫിലെ 6 രാജ്യങ്ങളിലും കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. UAE-ൽ 16 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ സ്വീകരിക്കാമെന്നാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഓർമ്മപ്പെടുത്തലോടെ ഗൾഫ് ദിസ് വീക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാഴ്ചകളും വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഒപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ ഗൾഫ് ദിസ് വീക്ക് മനോരമ ന്യൂസ് PO Box 502638 ദുബായ് മീഡിയ സിറ്റി. ഫോൺ 0564800012. മുൻ എപ്പിസോഡുകൾ മനോരമ മാക്സ് മൊബൈൽ ആപ്പിലും മനോരമ ന്യൂസിൻ്റെ വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും കാണാം. വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി.